കൊടുങ്ങല്ലൂർ എസ് എൻ വിദ്യാഭവനിൽ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കൊടുങ്ങല്ലൂർ എസ് എൻ വിദ്യാഭവനിൽ നിന്നും ഈ വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു. എസ് എൻ വിദ്യാഭവൻ ഡയറക്ടർ കെ ആർ രണദീപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ, ഏതൊക്കെയാണ് നിങ്ങളുടെ വഴികൾ എന്നുള്ളത് കാട്ടിത്തരാൻ ഒരു പക്ഷേ പണ്ടത്തെ കാലത്തെ ആളുകളില്ലെങ്കിൽ ഇന്ന് ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എസ് എൽ സി പരീക്ഷ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ലെവലാണ് പത്താം ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് പറയുന്നത്. കാരണം പലവിധ എക്സാമുകൾക്കും, ജീവിതത്തിലെ പലവിധ എക്സാമുകൾക്കും മൈൽ സ്റ്റോൺ ആയി തീരുന്ന ചില എക്സാമുകളാണ് പത്താം ക്ലാസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പത്താം ക്ലാസ്സിലൊന്നും വലിയ മാർക്കോടെ പാസ്സായ ആളല്ല. എസ് എൽ സി അന്ന് ഡിസ്റ്റിങ്ഷനും മറ്റേ ഫസ്റ്റ് ക്ലാസ്സൊക്കെ ഉള്ള ഒരു ഫീൽഡിൽ ഇന്നിപ്പോൾ ഗ്രേഡുകളായി മാറിക്കൊണ്ടിട്ടുണ്ട്. അന്ന് 4 മാർക്കിന് ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. 156 മാർക്കാണ് അന്ന് 600 കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് റിസൾട്ട് വന്നപ്പോൾ കരഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് അച്ഛനമ്മയും ബി എസ് എസ് സി പരീക്ഷ കാത്തിരുന്നത്. കാരണം അത്യാവശ്യം ക്രിക്കറ്റിൽ വളരെ കമ്പമുള്ളത് കൊണ്ടും ആ വർഷം തന്നെയാണ് വേൾഡ് കപ്പ് നടന്നതുകൊണ്ടും എക്സാമിൻ്റെ ഇടയിലാണ് മത്സരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അത്യാവശ്യം കളികൾ കണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു 4 മാർക്കിന് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഒറ്റ എക്സാമിലും എനിക്ക് കരയേണ്ടി വന്നിട്ടില്ല. വാശിയോടെ പിന്നീടുള്ള എല്ലാ എക്സാമുകളിലും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടിയിരുന്നു. കാരണം പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കർ മധു ഭാസ്കരൻ ക്ലാസ് എടുത്തു. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് ഒക്കെ പഠിച്ച കുട്ടിയാണ്. പക്ഷെ ഹിസ്റ്ററി എനിക്ക് എന്നും തലവേദനയായിരുന്നു. അപ്പൊ എന്താണ് ഈ ക്ലാസ് ബോറടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ 10th class വന്നതാണ്. കാരണം 10th class ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, കേട്ടോ, തമിഴ് മീഡിയം സ്കൂളാണ് പഠിച്ചത്. 10th class ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകർ വന്നിരുന്നു. ഈ അധ്യാപകന്റെ ക്ലാസ്സിലൂടെയാണ് ക്ലാസ്സുകൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആകുന്നത് എന്നും എങ്ങനെയാണ് ബോറടിക്കുന്നതെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. എന്താണ് സംഭവം? ഹിസ്റ്ററി അറിയാമല്ലോ, നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധമില്ലാത്ത സബ്ജക്റ്റ്. പക്ഷേ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, അന്ന് തമിഴ്നാട്ടിൽ പഠിപ്പിച്ച അധ്യാപകൻ, ഇതുവരെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ വളരെ വ്യത്യസ്തമായ ഒരു അധ്യാപകനാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ അറിയാം ഇന്ന് അദ്ദേഹം പഠിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണെന്ന്. കാരണം ആ കഥാപാത്രമാണ് വരിക, അധ്യാപകനല്ല വരിക. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി 700 പേർ ചടങ്ങിൽ പങ്കെടുത്തു. അധ്യാപക പ്രതിനിധികൾ, രക്ഷകർത്ത പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.